പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് സന്ധ്യയിലും മഹത്വപ്പെടുമാറാവട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഈ സന്ധ്യാസമയത്തുള്ള ആരാധനയിലും ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ കർത്താവ് തന്ന നല്ല സാവകാശത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ സഭയുടെ ശുശ്രൂഷകനായി കഴിഞ്ഞ 4 വർഷങ്ങൾ ഏറ്റവും അനുഗ്രഹീതമായ നിലയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന താവിൻ്റെ വിലപ്പെട്ട ദാസൻ, ദാസൻ ബിനു വർഗീസ്, പ്രത്യേകിച്ച് വളരെ പ്രതിസന്ധികൾ നിറഞ്ഞ കാലഘട്ടം, കോവിഡും അതുപോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഇവിടെയുള്ള ദൈവമക്കൾക്ക് വേണ്ടി മധ്യസ്ഥത അണപ്പാനും സഭയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ വളരെ ശക്തമായി ദൈവം തൻ്റെ ദാസനെ ഉപയോഗിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹം ഓർപ്പിച്ചതുപോലെ തൻ്റെ മാതൃസഭയുടെ ശുശ്രൂഷകനായിരിക്കാൻ ദൈവം എനിക്ക് അവസരം തന്നിട്ടുണ്ട്. 3 വർഷം ഞാൻ ആ സഭയുടെ പാസ്റ്ററായിരുന്നു. ആ കുടുംബവുമായിട്ട് പകൽ ഞാൻ ഓർപ്പിച്ചതുപോലെ വളരെ നല്ല നിത്യതയിൽ വിശ്രമിക്കുന്ന അദ്ദേഹത്തിൻ്റെ മാതാവ് വളരെ പ്രാർത്ഥിക്കുന്ന ഒരു മാതാവാണ്. അതുപോലെ ആ പിതാവ് വളരെ നീതിക്ക് വേണ്ടി നിൽക്കുന്ന നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു പിതാവാണ്. അവരെയെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരനോടൊപ്പവും എനിക്ക് പൂനെയിൽ പോയി താമസിപ്പാനും അവിടെയുള്ള സഭയിൽ ശുശ്രൂഷിപ്പാനും ഒക്കെ അവസരം ലഭിച്ചിട്ടുണ്ട്. എല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ ഇവിടെ അസോസിയേറ്റ് പാസ്റ്ററായിരിക്കുന്ന റോഷൻ പാസ്റ്ററെ ഓർത്തും സ്തുതിക്കുന്നു. തൻ്റെ കുടുംബത്തെയും എനിക്ക് ദീർഘവർഷങ്ങൾക്ക് മുമ്പ് പരിചയമുണ്ട്. അവർ ദൈവസഭയ്ക്ക് നൽകിയ സ്ഥലത്ത് നമുക്കൊരു ഹോളുണ്ട്. ആ ഹോളിൽ അവിടെ ഞാൻ സഭാ ശുശ്രൂഷകനായിട്ട് ഇരുന്നിട്ടുണ്ട്. പരുത്തുംപാറ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ എനിക്ക് ആ കുടുംബങ്ങളെ ഒക്കെ പരിചയപ്പെടുവാനിടയാണ്. വേറെയും പരിചയമുള്ള ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട്. ദേശവാസികളായിട്ട് എന്നെ അറിയാവുന്നവരായിട്ടും ഒക്കെ ഉണ്ട്. എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ഏവർക്കും ഇന്ന് രാത്രിയിൽ കർത്താവിൻ്റെ നാമത്തിലുള്ള സന്ധ്യാ വന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു സന്ദേശം സങ്കീർത്തനത്തിൽ കൂടെ നമുക്ക് ലഭിക്കുകയുണ്ടായി. നമ്മുടെ ജീവിതം തന്നെ ഒരു ആരാധനയാണ്. ദൈവത്തിന് സ്തോത്രം. ആരാധന എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ കൺസെപ്റ്റ് വളരെ നാരോ ആയിപ്പോവും. ഞായറാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച ചില മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ വന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതൊക്കെയാണ് ആരാധന എന്ന് പറയുന്നത്. നിശ്ചയമായിട്ടും അതും ആരാധനയുടെ ഭാഗമാണെന്ന് ശരിയായ ഒരു ഡെഫിനിഷൻ പൗലുസ് പറയുന്നുണ്ട് റോമാലേഖനം 12-ാം അധ്യായത്തിൽ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് എന്തെന്നാൽ, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ എന്ന് പറഞ്ഞാൽ അമേൻ. 7 x 24, 7 ദിവസവും, ഞായറാഴ്ച മാത്രമല്ല, 7 ദിവസവും മുഴുവനായി നമ്മുടെ ശരീരത്തെ, നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുന്ന ഒരു ജീവിതം, ഓൾട്ടറിൽ, ആ യാഗപീഠത്തിൽ സമർപ്പിക്കുന്ന ഒരു ജീവിതമാണ്. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനത്തെ നമ്മൾ വായിക്കുന്നുണ്ട്, യാഗപീഠത്തിൻ്റെ കൊമ്പുകളോളം യാഗപശുവിനെ കയറുകൊണ്ട് കെട്ടുവീൻ, അനങ്ങാനും വയ്യ, ഒന്നും വയ്യ, യാഗപീഠത്തിൽ അർപ്പിക്കപ്പെട്ടിരിക്കുന്ന യാഗമൃഗത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുപോലെ പൂർണ്ണമായി ദൈവത്തിനായിട്ട് സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതമാണ് ആരാധന. അങ്ങനെ സമർപ്പിക്കപ്പെടാതെ നമ്മൾ 6 ദിവസങ്ങൾ ഒരു സമർപ്പണവുമില്ലാതെ ജീവിച്ചിട്ട് 7-ാമത്തെ ദിവസം വന്ന് 2 മണിക്കൂർ അവൻ ദൈവത്തെ സ്തുതിച്ചേച്ച് പോയാൽ അതിനെ ആരാധനയെന്ന് പറയാൻ പറ്റുകയില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പം അങ്ങനെ ജീവിതം സമർപ്പിക്കണമെങ്കിൽ അതിനെന്തു വേണം? ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടേണ്ടത് ആവശ്യമാണ്. അമേൻ. ട്രാൻസ്ഫോംഡ് മൈൻഡ് ഈസ് ദ വർഷിപ്പ് ഓഫ് ഗാഡ്. ദൈവവചനത്തിനനുസരിച്ച്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിനനുസരിച്ച് നമ്മുടെ മനസ്സിന് വരുന്ന ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് തന്നെ വർഷിപ്പാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇപ്പോൾ പുന്നലൂരിനടുത്തുള്ള ഇടമൺ എന്ന് പറയുന്ന സ്ഥലത്താണ് ശുശ്രൂഷിക്കുന്നത്. അവിടുത്തെ സെൻറ്ററിൻ്റെ ചുമതലയും കൂടെ എനിക്കുണ്ട്. ദൈവത്തിന് സ്തോത്രം. നേരത്തെയും 19 വെച്ചുവെച്ചിറ കോന്നിയിലും ഒക്കെ സെൻറ്ററിൻ്റെ ചുമതലയിലായിരിക്കാൻ ദൈവം സഹായിച്ചു. അങ്ങനെ പലരുമായിട്ട് പരിചയപ്പെടുവാനൊക്കെ ഇടയായി. ചില ദിവസങ്ങൾ കർത്താവിൻ്റെ ദാസന് ഓർപ്പിച്ച പോലെ ഞാൻ ഇവിടെ ആയിരിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന ആവശ്യമാണ്. നിശ്ചയമായിട്ടും
നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്കായിട്ട് ദൈവവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കാം. നമുക്ക് വായിക്കാം കൊരിന്ത്യർക്ക് എഴുതിയ 2 ഒന്നാം അധ്യായത്തിൻ്റെ 15 വാക്യം. 2 കൊരിന്ത്യർ ഒന്നാമത്തെ, യെസ്, നിങ്ങൾക്ക് രണ്ടാമത് ഒരു അനുഗ്രഹം ഉണ്ടാകണം എന്ന് വെച്ച് മുമ്പേ നിങ്ങളുടെ അടുക്കൽ വരുവാനും ആ വഴിയായി മാസിഡോണിയക്ക് പോയി പിന്നെയും മാസിഡോണിയയിൽ നിന്ന് നിങ്ങളുടെ അടുക്കൽ വരുവാനും നിങ്ങളാൽ യഹൂദിയയിലേക്ക് യാത്ര അയക്കപ്പെടുവാനും ഞാൻ വിചാരിച്ചിരുന്നു. മതി, ആ 15 വാക്യം ഒന്നുകൂടെ. ഇങ്ങനെ ഉറച്ചിട്ട് because I was confident of this, I planned to visit you first so that you might be benefited twice. രണ്ടാമതൊരു അനുഗ്രഹം. ഇൻ സം അദർ ട്രാൻസ്ലേഷൻസ് ഇറ്റ് ഈസ് എ സെക്കൻഡ് ഗ്രേസ്, രണ്ടാമതൊരു കൃപ നിങ്ങൾക്ക് ലഭിക്കുക. രണ്ടാമതൊരു അനുഗ്രഹം, അതാ ഇന്ന് രാത്രി നമ്മൾ അല്പസമയം ചിന്തിക്കാൻ പോകുന്നത്, രണ്ടാമതൊരു അനുഗ്രഹം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ആദ്യത്തേത് പോരാ എന്ന് പൗലൂസിന് തോന്നുന്നു. കൊരിന്തിലെ സഭയ്ക്ക് തൻ്റെ ആദ്യത്തെ സന്ദർശനത്തിൽ കൂടെ ഉണ്ടായ അനുഗ്രഹം പോരാ, അവൾക്ക് രണ്ടാമതൊരു അനുഗ്രഹം കൂടെ ഉണ്ടാകാൻ വേണ്ടി വീണ്ടും അവരെ സന്ദർശിക്കുവാൻ താൻ പ്ലാൻ ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും നമുക്കറിയാം അവൻ ആദ്യത്തേത് പോരാതെ വരുമ്പോഴാണ് രണ്ടാമത്, അല്ലേ? രണ്ടാമത് നമ്മൾ ഊണ് കഴിക്കാനിരിക്കുമ്പോൾ ആദ്യം ഇട്ട ചോറ് പോരാത്തത് കൊണ്ടാണ് നമ്മൾ രണ്ടാമത് വാങ്ങുന്നത്, തികയാതെ വരുമ്പോൾ. അവൻ കോവിഡ് കാലത്ത് ഫൈസറും മഡോണയും ഒക്കെ നമ്മൾ ആദ്യം ഒരു ഡോസ് എടുത്തു, അല്ലേ? പക്ഷെ അത് പോരാഞ്ഞതുകൊണ്ട് സെക്കൻഡ് ഡോസ് എടുക്കാൻ പറഞ്ഞു. സെക്കൻഡ് ഡോസ് എടുത്തു കഴിഞ്ഞപ്പോൾ ബൂസ്റ്റർ ഡോസ് എടുക്കാൻ പറഞ്ഞു. അമേൻ. അങ്ങനെ ഒത്തിരി ഡോസ് ഇപ്പോൾ ഓരോരുത്തർ എടുത്തു, എടുത്തതിൻ്റെ എല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഈ ഡോസ് എടുത്താൽ പലരും കുഴഞ്ഞു വീണ് തീരുക, പലരുടെയും ബ്ലഡ് ക്ലോട്ട് ആകുക, കാലയിലെ ഞരമ്പിലും ഹാർട്ടിലും തലയ്ക്കകത്തും ഒക്കെ ബ്ലഡ് ക്ലോട്ട്. പേടിപ്പിക്കുകയല്ല കേട്ടോ, ഞാൻ ഡോക്ടറൊന്നുമല്ല, നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന കാര്യമാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോൾ ഇവിടെ പൗലോസ് പറയുകയാണ്, രണ്ടാമത് സെക്കൻഡ് ബ്ലെസ്സിങ്, രണ്ടാമതൊരു അനുഗ്രഹം. വേദപുസ്തകത്തിൽ രണ്ടാമത് ചിലത് കൊടുക്കുന്ന ഒത്തിരി വേദഭാഗങ്ങളുണ്ട്. ഇന്ന് രാത്രി നമ്മൾ അതാ ചിന്തിക്കുന്നത്. നമുക്കും ഇന്ന് രാത്രി രണ്ടാമതായിട്ട് ചിലത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാനിടയാകണം. മനസ്സിലോ? ഈ കൊരിന്ത് സഭയെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ 1 എന്നാൽ നമുക്കറിയാം, ദൈവത്തിൻ്റെ സ്തോത്രം, അപ്പോസ്തലനായ പൗലോസ് തൻ്റെ 2 മിഷണറി യാത്രയിലാണ് കൊരിന്തിലെത്തുന്നത്. ആദ്യമായിട്ട് പൗലോസിൻ്റെ 2nd മിഷണറി ജേർണിയിലാണ് കൊരിന്തിലെത്തുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 18-19 ഒക്കെ അധ്യായം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. അങ്ങനെ കൊരിന്തിൽ സഭ സ്ഥാപിച്ചത് പൗലോസാണ്. പൗലോസ് സ്ഥാപിച്ച ഒരു സഭയാണ് കൊരിന്ത് സഭ. 1.5 താനവിടെ ശുശ്രൂഷ അവിടെ പാർത്തു. ഒത്തിരി പേര് കർത്താവെങ്കിൽ വന്നു. വലിയ പ്രതികൂലം വന്നെങ്കിലും പൗലൂസിനോട് കർത്താവ് ദർശനത്തിൽ പറഞ്ഞു, ധൈര്യപ്പെടുക, ഈ പട്ടണത്തിൽ എനിക്ക് അനേകം ജനങ്ങളുണ്ട് എന്ന് പറഞ്ഞ് പൗലൂസിനെ 1.5 അവിടെ താമസിപ്പിച്ചു. ഒത്തിരി ആളുകൾ കർത്താവിങ്കിലേക്ക് വന്നു. അങ്ങനെ കൊരിന്തിലെ സഭ സ്ഥാപിതമായി. നമുക്കറിയാം പൗലൂസിന് ശേഷം അപ്പല്ലോസ് കൊരിന്തിലേക്ക് വന്നു. കൊരിന്തിലേക്ക് വന്ന് നമുക്കത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ സ്തോത്രം 18 24-18 ഒക്കെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അപ്പല്ലോസ് എന്ന് പറയുന്ന വാക്വൈഭവമുള്ള അവൻ ഒരു ദൈവദാസനാണ് പിന്നീട് കൊരിന്ത് സഭ നടത്തിയത്. ആമേൻ. അപ്പോൾ ഈ കൊരിന്ത് പട്ടണത്തിൻ്റെ പശ്ചാത്തലം കൂടെ നമ്മൾ പഠിച്ചാൽ, 1st സഭകൾ ഉണ്ടായിരുന്ന പല സ്ഥലങ്ങൾ, തെസലോനിയയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നു, ഫിലിപ്പിയെക്കുറിച്ച് പഠിക്കുന്നു, കൊരിന്തിനെക്കുറിച്ച് പറിച്ച്, റോമിനെക്കുറിച്ച്, അങ്ങനെ എല്ലാ സഭകളിലും സഭകളുണ്ടായിരുന്നെങ്കിലും ധാർമ്മികമായി ഏറ്റവും തകർന്ന സ്ഥലമായിരുന്നു കൊരിന്ത്. ധാർമ്മികമായി വളരെ തകർച്ചയിലുള്ള ഒരു സ്ഥലമായിരുന്നു. എല്ലാവരും എന്നോടുകൂടെ ചേർന്ന് സഹകരിക്കണമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കൊരിന്ത്യനെ പോലെ ജീവിക്കുക എന്നൊരു പറച്ചിൽ തന്നെ അന്നുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അസന്മാർഗികമായി ജീവിക്കുന്നവൻ അവനൊരു കൊരിന്ത്യനാണെന്ന് പറയുമായിരുന്നു. അവനൊരു കൊരിന്ത്യനാണ്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. കാരണം അസന്മാർഗികമായി ജീവിക്കുന്ന അസന്മാർഗികതയുടെ വിളനിലമായിരുന്നു. അഫ്രോഡൈറ്റ് എന്ന് പറയുന്ന ദേവിക്ക് ഒരു ക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നു. 1000 ടെമ്പിൾ പ്രോസ്റ്റിറ്റ്യൂട്ട്സ്, 1000 ദേവദാസികൾ അവിടെ എത്തുന്ന സന്ദർശകരെ സംതൃപ്തിപ്പെടുത്താനായിട്ടുണ്ടായിരുന്നു. പിന്നെ പറയേണ്ട കാര്യമുണ്ടോ? അത്ര മാത്രം. ആമേൻ. ഹല്ലേലൂയ. അസന്മാർഗികത കൊടികുത്തി വാണിരുന്ന ഒരു സ്ഥലമായിരുന്നു കൊരിന്ത്. അവിടെ പോയി പാർത്ത് അവരുടെ ഇടയിൽ നിന്നുണ്ടായ സഭയാണ് കൊരിന്ത് സഭ. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ എന്ന് പൗലൂസ് പോന്നു കഴിഞ്ഞപ്പോൾ ആമേൻ പൗലൂസിന് മനസ്സിലായി ആമേൻ ഈ ഒരു വിസിറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു അനുഗ്രഹം കൊണ്ട് പറ്റുകയില്ല ലോകത്തിൽ ജീവിച്ചിരുന്ന സഭയിലേക്ക് ലോകം പ്രവേശിക്കാൻ തുടങ്ങി ജഡമയത്വങ്ങൾ വളരെ വേഗത്തിൽ കൊരിന്ത് സഭയിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങി കണ്ടോ നമ്മൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നതെങ്കിലും ലോകം നമ്മളിലേക്ക് പ്രവേശിക്കരുത് പ്രൈസ്ലോ മീൻ കടലിലേക്ക് കിടക്കുന്നു കടൽ വെള്ളത്തിന് ഭയങ്കര ഉപ്പാണെങ്കിലും വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ കറി വെക്കുമ്പോൾ അതിനകത്ത് ഉപ്പ് ചേർക്കണം കാരണം അതിൻ്റെ ദശയ്ക്കകത്ത് എന്തോ പിടിച്ചിട്ടില്ല ഉപ്പ് കയറിയിട്ടില്ല ഇതുപോലെ ഒരു ദൈവപൈതൽ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകം നമ്മുടെ ഉള്ളിൽ പ്രവേശിച്ചാൽ നമ്മളും മറ്റുള്ള മനുഷ്യരും തമ്മിൽ എന്താ വ്യത്യാസം പ്രൈസ്ലോ അപ്പോൾ പൗലൂസ് പോയതിന് ശേഷം നല്ല വാക്വൈഭവമുള്ള അപ്പല്ലോസ് ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും ആമേൻ ഒന്ന് കൊരിന്ത്യർ മൂന്നാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം മൂന്നാം അധ്യായത്തിൽ പൗലോസ് അവരെ എങ്ങനെയാണ് സംബോധന ചെയ്യുന്നത് ആമേൻ ഒന്ന് കൊരിന്ത്യർ മൂന്നാം അധ്യായം ഒന്ന് എടുത്താട്ടെ ദൈവത്തിന് സ്തോത്രം കൊരിന്ത്യർ സഹോദരന്മാരെ എന്നാൽ സഹോദരന്മാരെ നിങ്ങളോട് എനിക്ക് ആത്മീകന്മാരോട് എന്ന പോലെ അല്ല ജഡീകന്മാരോട് എന്ന പോലെ ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ കണ്ടോ ആമേൻ ഹല്ലേലൂയ ഇവർക്ക് ഒത്തിരി ഗുണങ്ങളുണ്ട് ഈ ഒന്നാം അധ്യായത്തിൽ വായിച്ചാൽ ഇവർ ഒരുപാട് കാര്യങ്ങൾ അവരെക്കുറിച്ച് പറയാനുണ്ട് ഒരു ഭാഗത്ത് പറയാണ് ഒരു കൃപാവരത്തിലും അവരെന്തുള്ളവരല്ല കുറവുള്ളവരല്ല കർത്താവിൻ്റെ വരവിനെ കാത്തിരിക്കുന്നവരാ ആമേ ജ്ഞാനവും പരിജ്ഞാനവും എല്ലാമുണ്ട് ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ എടുത്ത് വായിക്കാനൊക്കെ സമയം ഒത്തിരി പോകും അതുകൊണ്ടാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം നോക്കിയേ ക്രിസ്തുവിൻ്റെ സാക്ഷ്യം അഞ്ചാം വാക്യത്തിൽ പറയാം നിങ്ങൾ ഉറപ്പായിരിക്കുന്നു നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നു ആറാം വാക്യത്തിൽ അവനിൽ നിങ്ങൾ സകലത്തിലും വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായിരിക്കുന്നു ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു ഇത്രയൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ള സഭയെക്കുറിച്ച് പറയുകയാണ് നിങ്ങളിപ്പോഴും ഈ അമേൻ ഇതൊക്കെയാണെങ്കിലും യു ആർ ഇൻഫൻസ് ഇൻ ക്രൈസ്റ്റ് യു ആർ ബേബ്സ് ഇൻ ക്രൈസ്റ്റ് നിങ്ങളിപ്പോഴും ക്രിസ്തുവിൽ ആരാണ് ശിശുക്കളാണ് അമേൻ അപ്പോൾ പ്രവചനവരവും അമേൻ ദൈവത്തിന് സ്തോത്രം നല്ല ചടിച്ചടാന്നുള്ള സാക്ഷ്യങ്ങളും രോഗശാന്തി കൃപാവരങ്ങളൊക്കെ ജ്വലിക്കുന്ന സഭയാണേ നമ്മൾ പറയും ഭയങ്കര മച്ചുറായ ഒരു സഭയാണ് ഭയങ്കരമായിട്ട് വളർച്ച പ്രാപിച്ച ഒരു സഭയാണെന്ന് പക്ഷെ പൗലോസ് അവരോട് പറയുക എന്നാൽ സഹോദരന്മാരെ നിങ്ങളോട് എനിക്ക് ആത്മീകരോടെന്ന പോലെയല്ല നിങ്ങൾ ആത്മീകരല്ല ജഡീകന്മാരോട് ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ എനിക്ക് സംസാരിക്കാൻ കഴിയുന്നുള്ളത് കൃപാവരമുണ്ട് പ്രവചനവരമുണ്ട് ആമേൻ പരിജ്ഞാനമുണ്ട് ആമേൻ ക്രിസ്തുവിൻ്റെ സാക്ഷ്യം അവരിൽ ഉറപ്പാണ് കർത്താവിൻ്റെ പ്രത്യക്ഷതയും കാത്തിരിക്കുക എന്നിട്ടും പറയുക യു ആർ ഇൻഫൻസ് ഇൻ ക്രൈസ്റ്റ് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്ന ഭാഗം ആമേൻ അതെന്തുകൊണ്ടാണ് അപ്പൊ ഇത്രയും കൃപാവരങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ക്രിസ്തുവിൽ തികഞ്ഞവരായി നമുക്ക് തോന്നുന്നെങ്കിൽ തെറ്റിപ്പോയി അമേൻ അമേൻ അതിൻ്റെ കാരണം എന്നാണ് അമേൻ പൗലോസ് പറയാണ് അമേൻ ഭക്ഷണമല്ല പാലത്ര ഞാൻ നിങ്ങൾക്ക് തന്നത് എന്നിട്ട് മൂന്നാം വാക്യത്തിൽ പറയാ നിങ്ങളുടെ ഇടയിൽ ഈർഷ്യവും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ ഉള്ളവർ കൃപാവരങ്ങളും പരിജ്ഞാനവും പ്രവചനവും ഈ എല്ലാം ഉണ്ടെങ്കിൽ ഇവരുടെ ഇടയിൽ എന്തും കൂടെ ഉണ്ട് ഈർഷ്യയും പിണക്കവും ഉണ്ട് അറ്റ്ലീസ്റ്റ് 4 groups ഒരു 4 groups അന്നേരം അവിടെ ഉണ്ടായിരുന്നു സെല്ല് പറയാണ് ഞങ്ങൾ പൗലോസിൻ്റെ പക്ഷക്കാർ ഒന്നാം അധ്യായത്തിൽ അതെല്ലാം ഉണ്ട് ഒന്നാം അധ്യായത്തിൽ ഞങ്ങൾ പൗലോസിൻ്റെ പക്ഷക്കാർ സെല്ല് പറയാണ് ഞങ്ങൾ കേഫാവിൻ്റെ പക്ഷക്കാർ പത്രോസിൻ്റെ പക്ഷക്കാർ സെല്ല് പറയാണ് ഞങ്ങൾ അപ്പല്ലോസിൻ്റെ പക്ഷക്കാർ വേറെ സെല്ല് പറയാൻ ന്യൂട്രൽ മെൻറ്റാലിറ്റിക്കാർ ഞങ്ങൾ ആരുടെയും പക്ഷത്തില്ല ഞങ്ങൾ ക്രിസ്തുവിൻ്റെ പക്ഷം അതും ഒരു പക്ഷമായി അപ്പോൾ There were divisions in the church, and at least 4 divisions were existing in the church. So, how can I call
a spiritual man. How can you call you are spiritual? നിങ്ങളെ എങ്ങനെ ആത്മീയരെന്ന് എനിക്ക് വിളിക്കാൻ പറ്റുമെന്നാ പൗലോസ് ചോദിക്കുന്നത്. യു പീപ്പിൾ ആർ കാർണൽ, യു ആർ ഇൻഫൻസ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ നിങ്ങൾ ആരാണ്? ശിശുക്കളാണ്. ആമേൻ, 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 ഹല്ലേലൂയ. അപ്പൊ ഈ ഈർഷ്യയും പിണക്കവും ഒക്കെ അത്ര വലിയ കാര്യമാണോ? ആമേൻ. അതിനേക്കാൾ വലിയ പുള്ളികളല്ലേ നാട്ടിലെ ഓരോ സഭകളിൽ ഇരിക്കുന്നതല്ലേ? ഈർഷ്യം പിണക്കുവാണോ? അതിനേക്കാൾ അപ്പുറത്തെ വലിയ ഭയങ്കര പരിപാടികൾ ചെയ്തു വെച്ചിരിക്കുക. അവരെ പൗലോസ് എന്നെ കയറി വിളിക്കുമെന്ന് എനിക്കറിയത്തില്ല. ആമേൻ, ഹല്ലേലൂയ. നാല് ഗ്രൂപ്പുണ്ട്. ആമേൻ. പൗലോസ് വളരെ വേദനയോടെ ചോദിക്കുക, ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിരിക്കുന്നുവോ? ആരാ നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ടത്? പൗലോസാണോ? പത്രോസാണോ? ഇവരാരുമല്ലല്ലോ. യേശു ക്രിസ്തുവാണ് നിങ്ങൾക്ക് വേണ്ടി വില കൊടുത്തത്, തൻ്റെ സ്വന്തം രക്തം കൊടുത്ത്. ആമേൻ. വിലയ്ക്ക് വാങ്ങിയ സഭയാ നിങ്ങളെല്ലാരും കൂടെ പറിച്ചു കീറുകയാണോ? ആമേൻ, ഹല്ലേലൂയ. ഓക്കേ, നമുക്കൊരു ആ സ്പിരിച്വൽ മാച്യൂറിറ്റി വരുമ്പോഴേ നമുക്ക് എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റത്തുള്ളൂ. നമുക്കാരോടും പിണങ്ങിയിരിക്കാൻ പറ്റത്തില്ല. നമുക്കാരോടും ഈർഷയില്ല. ദൈവത്തിന് സ്തോത്രം. നമുക്കവിടെ ഒരു ചിന്ത വരും. നമ്മളെ സ്പിരിച്വൽ ആത്മീയ പക്വതയിലേക്ക് വരുമ്പോൾ നമ്മൾ പറയും, ഞാനൊന്നുമില്ല, ഞാനൊന്നും ആയിട്ടില്ല. അത് അവരുടെ ആദ്യത്തെ പാർഷായിരുന്ന പൗലോസ് ആമേൻ ക്രിസ്തുവിൽ വളരും തോറും താ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. തനിക്ക് ലഭിച്ച ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം അവൻ പന്തിരുവർക്ക് പ്രത്യക്ഷനായി, പിന്നെ 500-ലധികം പേർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി, ഒടുവിൽ ഒടുവിൽ അകാലപ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. കണ്ടോ, തന്നെ തന്നെ വിളിക്കുന്നത് അകാലപ്രജ എന്ന് പറഞ്ഞാൽ എന്താ, മാസം എത്തുന്നതിന് മുമ്പേ പ്രസവിച്ച കുഞ്ഞ് എന്ന് പറയുന്ന പോലെ തന്നെ അങ്ങനെയാണ്. കണ്ടോ, അതെപ്പോഴാണ്? എത്രയോ വർഷം ക്രിസ്തുവിൽ ഇങ്ങനെ വളർന്നു കഴിഞ്ഞ പിന്നീട് ഞാൻ പറയുകയാണ്, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ എന്നാ പറയുന്നത്. ഒരിക്കലും തനിക്ക് പ്രശംസിക്കാവുന്ന ഒന്നും എടുത്ത് താൻ പറയുന്നില്ല. എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ അല്ലാതെ പ്രശംസിക്കാൻ സംഗതി വരരുത്. മനസ്സിലാവുന്നുണ്ടോ ദൈവമക്കളെ? എല്ലാവരും എന്നോടൊപ്പം ഉണ്ടോ? അപ്പൊ നോക്കിയേ, ആത്മീയ പക്വതയിലേക്ക് നമ്മൾ വളർന്നിട്ടില്ലെങ്കിൽ ഇന്ന് നമുക്ക് രണ്ടാമതൊരു അനുഗ്രഹം ആവശ്യമാണ്. ലോർഡ്, ഐ നീഡ് എ സെക്കൻഡ് ബ്ലെസ്സിങ്. എനിക്ക് വേറൊന്നും വേണ്ട കർത്താവേ, എനിക്കൊരാത്മീകനായി വളരണം. ജഡീകൻ എന്ന് വിളിക്കുന്ന പേരിൽ നിന്ന് എനിക്കൊന്ന് മാറണം. ക്രിസ്തുവിൽ ശിശുവായിരിക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് എൻ്റെ കർത്താവാകുന്ന ശിരസോളം എനിക്ക് വളരണം. അങ്ങനെ അകത്തൊരാഗ്രഹമുണ്ടെങ്കിൽ യു നീഡ് എ സെക്കൻഡ് ബ്ലെസ്സിങ്. ഇന്ന് രാത്രിയിൽ കർത്താവ് എനിക്ക് രണ്ടാമതൊരു അനുഗ്രഹം ആവശ്യമാണ്. എനിക്ക് കർത്താവിലൊന്ന് വളരണം, അതിനെനിക്ക് രണ്ടാമതൊരു അനുഗ്രഹം ആവശ്യം. ആമേൻ. എന്നെ ദൈവം അനുഗ്രഹിച്ചു, പക്ഷെ എൻ്റെ ജീവിതത്തിൽ ക്രമേണ ചിലതൊക്കെ കടന്നുകൂടിയത് ആമേൻ ക്രിസ്തുവിൽ വളരാനിടയാകാതെ എന്നെ ഞെരുക്കി കളഞ്ഞു. അതാണ് കൊരിന്ത് സഭയ്ക്ക് പറ്റിയത്. പൗലോസ് എന്ന ആദ്യത്തെ സന്ദർശനത്തിൽ അവരെ അനുഗ്രഹിച്ചു, അവർ സഭയായി ഫോം ചെയ്തു, വളർന്നൊക്കെ വന്നെങ്കിലും ആമേൻ ആ വളർച്ച മുരടിപ്പിക്കുന്ന ഒരു ബോൺസായി പരുവത്തിലിരിക്കുന്ന ആമേൻ 50 കൊല്ലമായാലും 100 കൊല്ലമായാലും ചെടിച്ചട്ടിക്കകത്ത് വളർത്താവുന്ന പ്ലാവ് പോലെ ബോൺസായി ജപ്പാൻകാരെ ആമേൻ കണ്ടുപിടിച്ച ഒരു കൃഷി രീതിയാണ്. ആമേൻ പൊങ്ങിപ്പൊങ്ങി വരുന്ന മുകളങ്ങളെയെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് 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 ചട്ടിക്കകത്ത് ഒതുക്കാവുന്ന, അല്ലെങ്കിൽ നമ്മുടെ വീടിനകത്ത് ഒതുക്കാവുന്ന പരുവത്തിൽ ആമേൻ 50 വർഷമായാലും 100 വർഷമായാലും മരങ്ങളെ നിർത്തുക. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ ആത്മീയമായി വളരാൻ കഴിയാതെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ നിന്നെ അമൻ മുരടിപ്പിക്കുന്നെങ്കിൽ ഈ രാത്രി ആ മുരടിപ്പിക്കുന്ന അനുഭവങ്ങളൊക്കെ മാറി രണ്ടാമതൊരനുഗ്രഹം സ്വർഗം നിനക്ക് തരുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് രാത്രി നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്നു, മകനെ മകളെ, ഐ'm going to bless you again a second time. എൻ്റെ കർത്താവേ, ഇന്ന് രാത്രി എൻ്റെ രണ്ടാമത്തെ അനുഗ്രഹത്തിൻ്റെ രാത്രിയാകണം.
എനിക്ക് ഒന്ന് വളർച്ച പ്രാപിക്കണം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൗലോസ് ഈ കൊരിന്ത് സഭയോട് പറയുന്നത് ഇവർക്ക് രണ്ടാമതൊരു അനുഗ്രഹത്തിൻ്റെ ആവശ്യമായിരിക്കുന്നുവെന്ന്. ഇന്ന് രാത്രി എത്ര പേർക്ക് ബോധ്യമുണ്ട്, ദൈവമേ പോരാ പോരാ, എനിക്കൊരു സെക്കൻഡ് ബ്ലെസ്സിങ് ആവശ്യമാണ്. എത്ര പേർക്ക് ആഗ്രഹം, ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. വാസ്തവത്തിൽ നമ്മളങ്ങോട്ട് അതിനായിട്ട് മനസ്സ് വെക്കാഞ്ഞിട്ടാ കർത്താവ് എനിക്ക് പോരാ, നമുക്കിപ്പോൾ ഉള്ളതൊക്കെ മതി, ഇതുകൊണ്ട് ഞാൻ തൃപ്തനായിരിക്കുന്നു എന്ന് പറയുന്ന പരിപാടി വിട്ടേച്ച് ആയിനിയുടെ സെക്കൻഡ് ബ്ലെസ്സിങ് എനിക്ക് രണ്ടാമതൊരു അനുഗ്രഹം ആവശ്യമാണ്. സ്തോത്രം സ്തോത്രം. ഇങ്ങനെ വേദപുസ്തകത്തിൽ രണ്ടാമത് ചെയ്ത പല കാര്യങ്ങളുണ്ട്. എല്ലാം മറ്റും പറയാൻ എൻ്റെ മുമ്പിൽ സമയമില്ല, എങ്കിലും ചിലതൊക്കെ ദൈവത്തിന് സ്തോത്രം ഒന്ന് നോക്കി ആമേൻ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വേഗത്തിൽ ആമേൻ ആമേൻ ഈ രാത്രിയിലെ ചിന്തകൾ അവസാനിപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. മാർക്കോസിൻ്റെ സുവിശേഷം 8:25 വാക്യം ഒന്ന് നോക്കിയേ. മാർക്കോസിൻ്റെ സുവിശേഷം 8:25 അവൻ്റെ കണ്ണിന്മേൽ കൈവച്ചു. പിന്നെയും അവൻ്റെ കണ്ണിന്മേൽ കൈവച്ചു. എ സെക്കൻഡ് ടച്ച്, എ സെക്കൻഡ് ടച്ച്. അപ്പം പിന്നെയും അവൻ്റെ കണ്ണിന്മേൽ കൈവച്ചെന്ന് പറഞ്ഞപ്പോൾ ആദ്യം അവൻ്റെ കണ്ണിന്മേൽ ഒന്ന് കൈവച്ചല്ലേ. അപ്പൊ മേളത്തെ വായക്ക ഒന്ന് കയറ്റി വായിച്ചേ. ദൈവത്തിന് സ്തോത്രം. ആമേ. അവൻ കുരുടന്റെ കൈക്ക് പിടിച്ച് അവനെ ഗ്രാമത്തിന് പുറത്തു കൊണ്ടുപോയി, പുറത്തു കൊണ്ടുപോയി അവന്റെ കണ്ണിൽ തുപ്പി തുപ്പി അവന്റെ കൈ അവന്റെ മേൽ കൈവച്ചു. ആ നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു ചോദിച്ചു ചോദിച്ചു. ആ അവൻ മേൽപോട്ട് നോക്കി, അവൻ മേൽപോട്ട് നോക്കി, ഞാൻ മനുഷ്യരെ കാണുന്നു, ഞാൻ മനുഷ്യരെ കാണുന്നു, അവർ നടക്കുന്നത് മരങ്ങൾ പോലെ അത്രേ കാണുന്നത് എന്ന് പറഞ്ഞു. അടുത്ത വാക്യം, പിന്നെയും അവന്റെ കൈവച്ചാറേ അവൻ സൗഖ്യം പ്രാപിച്ചു. മിഴിച്ചു നോക്കി എല്ലാം സ്പഷ്ടമായി കണ്ടു. അമേൻ ഹല്ലേലൂയ അമേൻ ഹല്ലേലൂയ. ഒരു സെക്കൻഡ് ടച്ചിങ് അമേൻ. ഞാൻ ആ ഒരു അത്ഭുതത്തിലേക്ക് പോയാൽ സമയം പോകും, അതിൻ്റെ പുറകെ ഞാൻ പോകുന്നില്ല. ഇവിടെ അവൻ ഈ മനുഷ്യനെ കൊണ്ട് അവൻ്റെ കണ്ണിൽ തുപ്പി അവനെ തൊട്ടു സൗഖ്യമാകാൻ പറഞ്ഞു. ദൈവത്തിൻ്റെ സ്തോത്രം. ഇതെല്ലാം സംഭവിക്കുന്നത് എന്നാണെന്നറിയാം, അവിശ്വാസമുള്ള ഒരു സ്ഥലത്തു നിന്നാ ഇവൻ വന്നത്. അതിൻ്റെ മേളിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലേ, ആ ഭാഗം തുടങ്ങുന്നിടത്ത് ഒന്ന് വായിച്ചു. അവർ ബത്സയിദയിലെത്തിയപ്പോൾ ബത്സയിദയുടെ കുഴപ്പമാണ് എന്നാണെന്നറിയാമോ, അമ്മേ അവിശ്വാസികളാണ്. അമ്മേ കോരസീനെ നിനക്ക് ഹാ കഷ്ടം, ബത്സയിദേ നിനക്ക് ഹാ കഷ്ടം. നിന്നിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നെങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണീരിലും ഇരുന്ന് എന്ന് പറഞ്ഞാൽ ഒരുപാട് അത്ഭുതം കണ്ട കൂട്ടരായി ബത്സയിദക്കാർ. പക്ഷേ അവർക്ക് അത്ഭുതം കണ്ടെങ്കിലും എന്തില്ലായിരുന്നു, മാനസാന്തരമില്ലായിരുന്നു. മനസ്സിലോ? അപ്പോൾ ഓരോ അത്ഭുതം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നടക്കുമ്പോൾ നമ്മൾ ഒന്നുകൂടെ കർത്താവിനെ ആഴത്തിൽ രുചിച്ചറിയുകയും ഒന്നുകൂടെ നമ്മുടെ മനസ്സ് ആമേൻ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ബത്സയിദ എന്നാണ് ഇവനെ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവൻ്റെ അകത്തും എന്തോ കിടക്കുക, കുറച്ച് സംശയവും കുറച്ച് അവിശ്വാസവും ഒക്കെ കിടക്കുക. അതുകൊണ്ട് ആദ്യം ഒന്ന് ടച്ച് ചെയ്തിട്ടും എന്തോ പറ്റുന്നില്ല, ഒന്നും കാണുന്നില്ല, ആളൊന്നും കാണുന്നില്ല. ദൈവത്തിന് സ്തോത്രം. കാണുന്നുണ്ട്, കണ്ണു തുറന്നു. ആമേൻ. ഈ തിമിരത്തിനൊക്കെ ഓപ്പറേഷൻ ചെയ്തേച്ച് ആളുകൾ പിന്നെ മരുന്നൊക്കെ ഒഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ പറയും, ആ ഒരു മൂടാപ്പ് പോലെ എന്ന് പറഞ്ഞ പോലെ ഇവൻ്റെ കാഴ്ച ഒരു മൂടാപ്പ് പോലെ. അതല്ലേ ആമേ, മനുഷ്യരെ കാണുന്ന അവർ മരങ്ങൾ നടക്കുന്നത് പോലെ നടക്കുന്നെന്ന്. ആമേ, മനുഷ്യനെ മനുഷ്യനായി കാണാൻ ഇതുവരെയും കണ്ണില്ലാത്തവരുണ്ട്. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ കർത്താവ് എന്തോ ചെയ്തു, ഒരു സെക്കൻഡ് ടച്ച്. അവനെ അടുത്ത് വിളിച്ചു വരുത്തി രണ്ടാമത്. പിന്നെയും അവൻ്റെ കണ്ണിന്മേൽ എന്തോ ചെയ്തു, കൈവച്ചു. ഇപ്പോൾ അവൻ എന്ത് സംഭവിച്ചു, സ്പഷ്ടമായി കാണാൻ കഴിയും. ആമേ, ആത്മീയ അർത്ഥത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ സ്തോത്രം. പൗലോസ് എഫേസോസിലുള്ള സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താ പ്രാർത്ഥിക്കുന്നത്? നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിലും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ തിരിച്ചറിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം 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 സ്തോത്രം.
രാത്രി പറയട്ടെ, ഹല്ലേലൂയാ, ദൈവത്തിന് സ്തോത്രം. കർത്താവ് നമ്മളെ കണ്ടത് നമ്മുടെ ആത്മീയ കണ്ണ് തുറന്നത് കൊണ്ടാണ് കേട്ടോ. ദൈവത്തിന് സ്തോത്രം. ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷം ആമേൻ പ്രകാശിക്കാതിരിക്കേണ്ടതിന് ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കി വച്ചിരിക്കുമ്പോൾ കൃപയാൽ നമ്മുടെ കണ്ണ് തുറന്നു. കരമുയർത്തി എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും. ആമേൻ. സുവിശേഷത്തിൻ്റെ പ്രകാശനം ആമേൻ ലഭിപ്പാൻ നമുക്കിടയായി, നമ്മുടെ ആകക്കണ്ണുകൾ തുറക്കാനിടയായി. പക്ഷേ എങ്കിലും അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതാണെന്ന് നമുക്ക് ഇതുവരെയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എന്നെ നിങ്ങളെയും വിളിച്ചതിൻ്റെ പിന്നിൽ ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ട്. ഓ ജീസസ്, ഹല്ലേലൂയ. അവൻ്റെ വിളിയാലുള്ള ആശ. രാവിലെ ഞാൻ പറഞ്ഞു, അവൻ ദൈവത്തിന് സ്തോത്രം, അവരെ തിരഞ്ഞെടുത്തപ്പോൾ ചതിക്കത്തില്ലെന്നാണ് കർത്താവ് വിചാരിച്ചത്. പഴയ നിമി ഇസ്രയേലിനെ തിരഞ്ഞെടുത്തപ്പോൾ എൻ്റെ മക്കൾ, അവരെൻ്റെ മക്കൾ എന്നോട് കപടം കാണിക്കത്തില്ലെന്നാ. പക്ഷെ അവർ ദൈവത്തോട് കപടം കാണിച്ചതുപോലെ വേറെ ആരോടും കാണിച്ചില്ല. എന്ന് പറഞ്ഞ പോലെ ദൈവം നമ്മെ തിരഞ്ഞെടുത്തപ്പോൾ അവൻ്റെ വിളിയുടെ പിന്നിൽ വലിയ ആശയുണ്ടായിരുന്നു. ഓ ക്ഷമാനഹസ്യ, അത് തിരിച്ചറിയാൻ ഇതുവരെ നമ്മുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചിട്ടില്ലെങ്കിൽ വി നീഡ് എ സെക്കൻഡ് ടച്ച്. എൻ്റെ ദൈവമേ, ഇന്ന് രാത്രി എൻ്റെ കണ്ണിനെ തുടരണമേ, എൻ്റെ ഹൃദയ ദൃഷ്ടിയെ ഒന്ന് തുടരണമേ. അങ്ങനെ വിളിച്ച ചെറിയ വിളിയല്ല. പ്രൈസ് മാസ്റ്റർ. ചിന്തിക്കുന്നുണ്ടോ, മനുഷ്യർ നിങ്ങൾക്ക് വെച്ച വിലയല്ല സ്വർഗം നിങ്ങൾക്ക് വെച്ചത്. മനുഷ്യർ ഡിഗ്രി നോക്കിയിട്ട്, ജോലി നോക്കിയിട്ട്, സ്ഥാനം നോക്കിയിട്ട്, പൊസിഷൻ നോക്കിയിട്ടൊക്കെ ആളുകൾക്ക് വില വെക്കുമ്പോൾ പോഷത്വമായതിനെ തിരഞ്ഞെടുപ്പാൻ, അമേൻ, ജ്ഞാനമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ തക്കവണ്ണം പോഷത്വമായത് തിരഞ്ഞെടുത്ത ഒരു ദൈവം, ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ തക്കവണ്ണം ബലഹീനമായത് തിരഞ്ഞെടുത്ത ദൈവം, ശ്രേഷ്ഠമെന്നും മാന്യമെന്നും ഒക്കെ പറയുന്നതിനെ ലജ്ജിപ്പിപ്പാൻ തക്കവണ്ണം കുലഹീനവും നികൃഷ്ടമായതും ഒക്കെ തെരഞ്ഞെടുത്ത ദൈവം. അതുകൊണ്ടാണ് ഞാനും നിങ്ങളും ഇന്ന് ഇവിടെ ആയിരിക്കുന്നത്. അവൻ്റെ വിളിയുടെ പിന്നിൽ വലിയ ആശയുണ്ട്. പക്ഷേ അത് നമുക്ക് പലപ്പോഴും എന്തോ ചെയ്യുന്നില്ല, തിരിച്ചറിയാൻ കഴിയുന്നില്ല, തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ എന്തോ വിചാരിക്കുകയാണ്, നമുക്ക് ആ പ്രകാശനം ഇല്ലാത്തത് കൊണ്ട് ഓ എനിക്കെന്നാ, എനിക്ക് ഹമദ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കമ്പനി ജോലി ചെയ്യണം, 6 ദിവസം എനിക്ക് ജോലിയുണ്ട് അല്ലേ, 5 ഡേ വീക്ക് ജോലി ചെയ്യണം, സഭയിൽ 1 നേരം എപ്പോഴെങ്കിലും ഒരു ആരാധനയ്ക്ക് വരണം, ഒരു നല്ല വിശ്വാസിയായിട്ട് ജീവിക്കണം. നോ, അതിനപ്പുറത്ത് ദൈവത്തിന് എന്നെ നിങ്ങളെയും കുറിച്ച് വലിയ ഉദ്ദേശമുണ്ട്. ജീസസ്. പക്ഷെ പലപ്പോഴും അവൻ്റെ വിളിയാലുള്ള ആശയം എന്നതാണെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് നമുക്ക് ഇല്ല. അതിന് നമുക്ക് രണ്ടാമതൊരു സ്പർശനം ആവശ്യമായിരിക്കാം. കർത്താവേ, എൻ്റെ കണ്ണേലൊന്ന് തൊടണമേ, എൻ്റെ ഉൾക്കണ്ണുകളെ ഒന്ന് തൊടണമേ, എൻ്റെ ഉൾക്കണ്ണുകൾ പ്രകാശിച്ചിട്ട് എന്തിനാ എന്നെ വിളിച്ചത്, എന്തിനാ എന്നെ തിരഞ്ഞെടുത്തത് എന്ന ആഴത്തിൽ മനസ്സിലാക്കാൻ എനിക്ക് കൃപ തരണമേ. ഇപ്പോൾ എൻ്റെ ഉൾക്കണ്ണിൻ്റെ മേൽ പാമേൻ പൊതിഞ്ഞിരിക്കുന്ന ചെതുമ്പൽ പോലെയുള്ള അനുഭവം മാറണം, മാറിയിട്ട് എൻ്റെ തിമിരം മാറണം. പരീശ മതത്തിൻ്റെ തിമിരം ബാധിച്ച കണ്ണുകളായിരുന്നു പൗലോസിൻ്റേത്. മിസ്ലോ, പരീശ മതത്തിൻ്റെ തിമിരം. ആമേൻ. എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ആമേൻ, 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് പരീശൻ. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയാനുള്ള പരീശ മതത്തിൻ്റെ ഒരു പാട, ഒരു തിമിരം തൻ്റെ കണ്ണിലുണ്ടായിരുന്നു. എന്നാൽ ദമസ്കോസിൻ്റെ പടിവാതിലിൽ വെച്ച് ദൈവം അവനെ തൊട്ടപ്പോൾ അവൻ്റെ കണ്ണിൽ നിന്ന് എന്തോ ഒന്ന് വീണു. പുറമേ ഉള്ള കണ്ണിൽ നിന്നല്ല, അകത്തെ കണ്ണിൽ നിന്ന്, അകത്തെ കണ്ണിൽ നിന്ന് കാണേണ്ടവനെ കാണാൻ അവനെക്കുറിച്ച് ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ടെന്നുള്ളത് മനസ്സിലാക്കുവാൻ അവനിടയായെങ്കിൽ ആ പൗലോസ പറയുന്ന നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി ഒന്ന് എന്ത് ചെയ്യണം, പ്രകാശിക്കണം. കർത്താവിനോട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, ഐ നീഡ് എ സെക്കൻഡ് ടച്ച്. എന്നെ രണ്ടാമതൊന്നുകൂടെ തൊടണം. ആ ബേത്ത്സയിദക്കാരനെ തൊട്ട പോലെ ഞാനും സംശയമുള്ളവനാ, ഞാനും പലപ്പോഴും അവിശ്വാസമുള്ളവനാ. എൻ്റെ ഹൃദയ ദൃഷ്ടി, ഐ മീൻ, എന്നെ കൊണ്ട് എന്നെ ചെയ്യിക്കാനാ ദൈവത്തിന്, അല്ലെങ്കിൽ ഞാനൊരു കേവലം വിശ്വാസി എന്നതിലപ്പുറത്തേക്ക് എവിടേക്ക് എന്നെ കൊണ്ടുപോകാനാ.
സ്തോത്രം സ്തോത്രം. ഈ ഹൃദയദൃഷ്ടി കുരുടായത് കൊണ്ടാണ് നമുക്കൊന്നും കർത്താവിന് വേണ്ടി ചെയ്യാൻ കഴിയാത്തത്. ഒരൊറ്റ വ്യക്തിയോട് സുവിശേഷം പറയാത്തത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഹൃദയദൃഷ്ടിയുടെ പ്രകാശനക്കുറവ് കൊണ്ടാണ്. അമേൻ അമേൻ അമേൻ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളിവിടെ എന്തോ നേടിയാലും അതുകൊണ്ട് ഒരു പ്രയോജനമില്ല, അതെല്ലാം ഇവിടെ കളഞ്ഞേച്ചു പോകും. ഒരാത്മാവിനെ നേടിയെങ്കിലോ, ഒരു വ്യക്തിയെ നേടിയെങ്കിൽ ദൈവസന്നിധിയിൽ വലിയ പ്രതിഫലമുണ്ട്. കൃപ അമേൻ. പൗലോസ് പറയാൻ, നിങ്ങളാ എൻ്റെ പ്രശംസാ കിരീടം. താൻ രക്ഷിച്ചവരുടെ കാര്യം പറയാണ്, ഇവരാണ് എൻ്റെ പ്രശംസാ കിരീടം. അവിടെ ചെല്ലുമ്പോൾ കിരീടം ആണെങ്കിൽ ഒരാളെയെങ്കിലും രക്ഷയിലേക്ക് കൊണ്ടുവന്നെങ്കിൽ ആ ആൾ നിങ്ങളുടെ പ്രശംസാ കിരീടമാണ്. സ്തോത്രം സ്തോത്രം. മുമ്പേ ദേവദാസൻ പറഞ്ഞ പോലെ, അമ്മേ, വിളിച്ചവന് ഒരു ഉദ്ദേശമുണ്ട്. നമ്മുടെ ജീവിതം ഒരു സാക്ഷ്യമാകും. അതിന് നമ്മുടെ ഹൃദയദൃഷ്ടി എന്തോ ചെയ്യണം, പ്രകാശിച്ചാലേ പറ്റുള്ളൂ. ആ ഹൃദയദൃഷ്ടി പ്രകാശിച്ചാൽ എന്തോ ഉണ്ടാവും. അമേൻ. നമുക്ക് അവൻ്റെ വിളിയാലുള്ള ആശയം എന്നതെന്ന് തിരിച്ചറിയാൻ കഴിയും. രണ്ടാമത്, വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധന്മാർ ദൈവത്തിൻ്റെ അവകാശമാണ്. ആ അവകാശമെന്ന് പറയുന്നത് തൻ്റെ മഹിമ വെളിപ്പെടുത്തുന്ന അവകാശമാണ്. സ്തോത്രം സ്തോത്രം. ശ്രീ അമ്മേ, ശ്രദ്ധിച്ചേ, നമ്മുടെ പൂർണ്ണമായ ഉടമസ്ഥത അവകാശം ദൈവത്തിനാണ്. അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുന്നവനിൽ തൻ്റെ മഹിമാധനം ദൈവം എന്തോ ചെയ്യും, വെളിപ്പെടുത്തും. മനസ്സിലാകുന്നുണ്ടോ ദൈവമക്കൾക്ക്? ഇന്ന് രാത്രി അതിലേക്കൊക്കെ പോകണമെങ്കിൽ ഒത്തിരി സമയം എടുക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. നോക്കിയേ, അതും തിരിച്ചറിയണം. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ അവകാശമാണ്. എൻ്റെ ഉടമസ്ഥൻ എൻ്റെ സ്വർഗത്തിലെ ദൈവമാണ്. അവൻ എന്നെ ഉടമസ്ഥനാക്കിയിരിക്കുന്നത് തൻ്റെ മഹിമാധനം എന്നിൽ വെളിപ്പെടുത്താനാണ്. എൻ്റെ ഉടമസ്ഥത എൻ്റെ കർത്താവ് ഏറ്റെടുത്തിരിക്കുന്നത്, ഞാൻ അവൻ്റെ അവകാശമായിരിക്കുന്നത് മഹിമാധനം വെളിപ്പെടുത്താനാണ്. ഒരു ചെറിയ കാര്യം പറഞ്ഞാൽ, നമ്മുടെ ഉടമസ്ഥതയിലുള്ള ഏത് കാര്യത്തിലും നമ്മൾ നമ്മുടെ മഹത്വം വെളിപ്പെടുത്തും അല്ലേ? സി ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ ആമേ ഏറ്റവും നമ്മുടെ മഹിമയാണ് വെളിപ്പെടുത്താൻ നോക്കുന്നത് അല്ലേ? നമ്മുടെ കഴിവനുസരിച്ച് ആമേ. നമ്മളൊരു വീട് വെക്കുകയാണെങ്കിൽ അത് ഒരിക്കലും മോശമാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കത്തില്ല. കാരണം നമ്മുടെ അവകാശത്തിൽ നമ്മൾ ചെയ്യുന്നതാണ്, നമ്മൾ ചെയ്യുന്ന ഇവിടെ വാടക വീട്ടിൽ അല്ലെങ്കിൽ ഇവിടെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുമ്പോൾ നമ്മൾ അത്രയും ശ്രദ്ധിക്കുകയില്ല. ആമേ, നമ്മൾ ഇവിടെ നിന്ന് പോകേണ്ടി വരാം. എന്നാൽ നമ്മുടെ സ്വന്തമായ സ്ഥലത്ത് നമ്മളൊരു വീട് വെക്കുമ്പോൾ അത് ഏറ്റവും ഗ്ലോറിയസ് ആയിരിക്കണം, മനോഹരം. നമ്മുടെ കഴിവിൻ്റെ പരമാവധി കൊണ്ട് മനോഹരമാക്കും. എന്നാൽ സ്വർഗത്തിലെ ദൈവം എന്നെയും നിന്നെയും തിരഞ്ഞെടുത്തത് എന്തിനാണെന്നറിയാമോ? ഹല്ലേലൂയ. മനുഷ്യർ പരിഹസിക്കുന്ന നിലയിലാകാനല്ല, ഒരു മഹിമ നമ്മളിൽ വെളിപ്പെടുത്താനാ. തൻ്റെ മഹിമ, തൻ്റെ മഹത്വം നമ്മളിലേക്ക് പകരാനാ ദൈവം, ഹല്ലേലൂയ, നമ്മെ തിരഞ്ഞെടുത്തത് എന്ന് പറഞ്ഞാൽ, ഈ ലോകത്തിൽ ആമേൻ, അന്ധകാരം നിറഞ്ഞ ഈ ലോകത്തിൽ ഒരു ജ്യോതിസിനെ പോലെ നിന്നെ ആക്കി തീർക്കാനാ. ചെറിയ കാര്യങ്ങളോടല്ല ദൈവം നമ്മളെ ഉപമിച്ചത്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകും, നിങ്ങൾ മലമേൽ ശോഭിക്കുന്ന പട്ടണമാണ്. അമേ, നിങ്ങൾ കൊളുത്തപ്പെട്ട വിളക്കാകും, തണ്ടിന്മേൽ ശോഭിക്കേണ്ടി വരാം. അമേ, ദൈവത്തിന് സ്തോത്രം. അപ്പോ ദൈവം എന്നെ സ്വന്തമാക്കിയിരിക്കുന്നത്, ഐ ആം ഗോഡ്സ് പൊസിഷൻ ഫോർ വാട്ട്? To reveal His glory. അവൻ്റെ മഹിമാധനം എന്നിൽ വെളിപ്പെടുത്താനാ. നമ്മളെ കൂടെ ദൈവത്തിന് വല്ല മഹത്വവും കിട്ടുന്നുണ്ടോ പ്രിയമുള്ളവരെ? എനിക്കറിയാം നിങ്ങൾ ഒത്തിരി സ്തോത്രം പറയത്തില്ലെന്ന്. നമ്മുടെ ഇതുവരെയുള്ള ജീവിതത്തിൽ ദൈവം തൻ്റെ മഹിമാധനം നമ്മളിൽ കൂടെ വെളിപ്പെടുത്താൻ ധൈര്യം കാണിച്ചിട്ടുണ്ടോ? സ്തോത്രം. നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചാൽ നമ്മൾ മുട്ടുകാലിൽ ഇരിക്കും. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ കൂടെ എന്ത് ചെയ്യണം? അങ്ങയുടെ മഹിമാധനം എന്നിൽ എന്ത് ചെയ്യണം? വെളിപ്പെടുത്തണം, മറ്റുള്ളവരത് കാണത്തക്ക വണ്ണം. നമ്പർ 3, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അനുഭവം നമ്മൾ തിരിച്ചറിയണം. സ്തോത്രം. നമുക്ക് വല്ലപ്പോഴും അറിയത്തില്ല. ആമേ. കേരളത്തിലെ ഗവൺമെൻറ് കടം മേടിച്ചുകൊണ്ടിരിക്കുക, പിന്നെയും പിന്നെയും കടം മേടിക്കുക. ആ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ബി നിലവറ തുറന്നാൽ കേരളത്തിൻ്റെ കടം 1000 പ്രാവശ്യം വീട്ടിൽ തീർക്കാനുള്ള മുതലവിടുണ്ട്, ഇരിപ്പുണ്ട്.
ഇതുപോലെ നമ്മൾ പലപ്പോഴും നമ്മുടെ വിഷയങ്ങളെ നമ്മൾ വീക്കാം. നമുക്ക് ശക്തിയില്ല, നമുക്ക് കഴിവില്ല, പലതിനെയും തരണം ചെയ്യാൻ നമുക്ക് കഴിവില്ല. എന്നാൽ നമ്മുടെ ഉൾക്കണ്ണ് തുറന്നാൽ നമുക്ക് മനസ്സിലാകും, വിശ്വസിക്കുന്ന എനിക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എത്ര വലുതാണെന്ന്. ആമേൻ, ആമേൻ. നമ്മളെപ്പോലെ ഇതുപോലെ കൊരിന്ത്യ ലേഖനവും എഫ് എസ് ലേഖനവും ഒന്നും എഴുതി കിട്ടിയിട്ടില്ലാത്ത 12 വർഷം രക്തസ്രാവം ബാധിച്ച സ്ത്രീ അത് മനസ്സിലാക്കി. എനിക്ക് കൂടുതലൊന്നും വേണ്ട, അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലൊന്ന് തൊട്ടാൽ മതി, തൊങ്ങലൊന്ന് തൊട്ടാൽ മതി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മൾ പോയി സാധ്യതയില്ലാത്തടത്തുകൂടെ അവളുടെ കൈകളെത്തിച്ച് സമൂഹത്തിൽ ഇറങ്ങാൻ അവൾക്ക് പറ്റത്തില്ല, അവൾക്ക് അതിനുള്ള ആരോഗ്യമില്ല. രക്തത്തിൽ ആ ജീവൻ അടങ്ങിയിരിക്കുന്ന രക്തം മുഴുവൻ നഷ്ടപ്പെട്ട് ആമേൻ ഹാലേലൂയ മരണാസന്നയായിരിക്കുന്ന അവൾ വേച്ച് വേച്ച് ചെന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ കർത്താവ് പറയുക, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു, എന്നിൽ നിന്ന് ആരോ എന്നെ തൊട്ടു, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടിരിക്കുന്നു, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടിരിക്കുന്നു. കൃപ, കൃപ. നമ്മുടെ ആ ഉൾക്കണ്ണ തുറന്നിരിക്കുകയാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിൻ്റെ പേരിൽ ഇതുപോലെ ശക്തി പുറപ്പെടും, ശക്തി പുറപ്പെടും. യെസ്, ഞാൻ സേവിക്കുന്ന ദൈവത്തിന് ഇന്ന് രാത്രി ഞാൻ അഭിമുഖീകരിക്കുന്ന വിഷയത്തിൻ്റെ പേര് തൻ്റെ ശക്തി പുറപ്പെടുവിക്കുവാൻ. അത് രോഗമാകട്ടെ, ഭാരമാകട്ടെ, ജോലിസ്ഥലത്തെ പ്രശ്നമാകട്ടെ, കുടുംബത്തിലെ വിഷയമാകട്ടെ, തലമുറയുടെ വിഷയമാകട്ടെ, അത് എത്ര വലുതായാലും എത്ര ശക്തിയുള്ളതായാലും വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം അതിനെ എല്ലാം അതിജീവിക്കുന്നതാണ്. അപ്പം ഇതിനെല്ലാം നമുക്കൊരു സെക്കൻഡ് ടച്ച് ആവശ്യമാണ്. നമ്മുടെ ഹൃദയക്കണ്ണുകളിൽ കർത്താവ് ഒന്ന് തുടരണം. അവയേ രാത്രി എനിക്ക് ആദ്യം ഞാൻ പറഞ്ഞു, ഒരാത്മീക വളർച്ചയ്ക്ക് വേണ്ടി, ശിശുവല്ല, ഒരാത്മീക വളർച്ചയ്ക്ക് വേണ്ടി ഐ നീഡ് എ സെക്കൻഡ് ബ്ലെസ്സിങ്. എനിക്ക് രണ്ടാമതൊരു അനുഗ്രഹം വേണം. രണ്ടാമത് നമ്മൾ കാണുന്നത് ദൈവത്തിന് സ്തോത്രം പറയുകയാണ്, ആമേൻ, എനിക്ക് ആമേൻ ശരിയായ കാഴ്ചപ്പാട് ലഭിക്കണം, ശരിയായ കാഴ്ചപ്പാട് ലഭിക്കണം, കാഴ്ചപ്പാട് ലഭിക്കണം. ആമേൻ. അതിനെൻ്റെ കണ്ണുകളെ ദൈവം ഒന്ന് തുടണം. സ്തോത്രം, സ്തോത്രം. പഴയ നിയമത്തിൽ ഒരു സഹോദരി എനിക്ക് വളരെ ഇഷ്ടമാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. നോക്കിയേ, ഈ യോശുവയുടെ പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം ഒന്ന് വായിച്ചേ. ദൈവത്തിൻ്റെ സ്തോത്രം. യോശുവ 15:19. മതി, 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 മതി. അപ്പനായ കാലേബിനോട് പറയാ, ഐ നീഡ് എ ബ്ലെസ്സിങ്, എനിക്ക് ഒരനുഗ്രഹവും കൂടെ വേണം, എനിക്ക് ഒരനുഗ്രഹവും കൂടെ വേണം. ചോദിക്കുക, എന്താ കാര്യം? എന്നെ കൊടുത്തിരിക്കുന്നത് തെക്കേദേശത്തേക്കാണ് വിവാഹം കഴിച്ച് കൊടുത്തിരിക്കുന്നത്. ആമേൻ. പലസ്തീൻ്റെ തെക്കേദേശത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ വരണ്ട കാലാവസ്ഥയാണ്, വരണ്ട കാലാവസ്ഥയാണ്. നീരുറവകളെന്ന് പറയുന്നത് അവിടെ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം, ഹല്ലേലൂയ. അതിന് മേളത്തെ ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ച്. ദൈവത്തിൻ്റെ സ്തോത്രം. അതിൻ്റെയും കൂടെ മേളി വായിക്കുമ്പോൾ നമ്മൾ ഒത്നിയേലിൻ്റെ മകനായ കെനസിനെ കാണാൻ വായിച്ച്. കാലേബിൻ്റെ സഹോദരനായ കെനസിൻ്റെ മകൻ ഒത്നിയേൽ, ഒത്നിയേൽ അതിനെ പിടിച്ചു, ഒത്നിയേൽ അതിനെ പിടിച്ചു. അവൻ തൻ്റെ മകൾ അക്സയെ അവന് ഭാര്യയായി കൊടുത്തു. അക്സ, ആമേൻ. കാലേബിൻ്റെ മകൾ അക്സയെ, ആമേൻ, ദൈവത്തിന് സ്തോത്രം, ഒത്നിയേൽ വിവാഹം കഴിക്കുക. അവള് കൊടുക്കുന്നത് തെക്കേദേശത്തേക്കാണ്, തെക്കേദേശത്തേക്കാണ്, വരണ്ടുണങ്ങിയ കാലാവസ്ഥയാണ്. അതുകൊണ്ടാണ് നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നത്, തെക്കേ നാട്ടിലെ തോടുകളെ പോലെ ചങ്ങട്ട പ്രവാസികളെ മടക്കി വരും. പെട്ടെന്നൊരു വെള്ളപ്പൊക്കം വന്ന് കുത്തി ഒഴുകി ഒരു പോക്ക, തെക്കേ നാട്ടിലെ തോടുകൾ തള്ളി ഒഴുകി ഒരു പോക്കങ്ങ് പോവുക, പിന്നെ വരൾച്ചയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോയവൾ പറയാണ്, എനിക്കൊരു അനുഗ്രഹം വേണം. അപ്പനെ കണ്ടറിനെ പറയുക, ഭർത്താവിനോട് പറയുക, ഒരു നിലം കൂടെ ചോദിക്കാൻ ഉത്സാഹിപ്പിച്ചു പറയുക. ദൈവത്തിന് സ്തോത്രം. അവൾ ഇറങ്ങിച്ചെന്ന് പറയുക, എനിക്കൊരു അനുഗ്രഹം വേണം. അത് നമുക്ക് ഭൗതിക തലത്തിലാണ് കാണാൻ കഴിയുന്നതെങ്കിലും ഇന്ന് രാത്രി അവൾ എന്തിനാ അനുഗ്രഹം ചോദിച്ചത്? അവളുടെ അപ്പനോട്. അവൾ ജീവിക്കുന്ന സാഹചര്യത്തെ അതിജീവിക്കണമെങ്കിൽ അങ്ങനൊരു ബ്ലെസ്സിങ് കൂടെ അവൾക്ക് വേണം. വരണ്ടുണങ്ങിയ ഒരു ഒരു സാഹചര്യമാണ്. അവിടെ അവൾക്ക് എന്തോ ആവശ്യമായിരിക്കുകയാണ്, ഒരു സെക്കൻഡ് ബ്ലെസ്സിങ് ആവശ്യമാണ്. ഇന്ന് രാത്രിയിൽ ദൈവത്തിലെ നീ ആയിരിക്കുന്ന അനുഭവങ്ങളിൽ എവിടെങ്കിലും വരണ്ടുണങ്ങിയ അനുഭവമുണ്ടെങ്കിൽ കാലേബിൻ്റെ മകളെ പോലെ എനിക്കൊരു അനുഗ്രഹം ഇന്ന് രാത്രി വേണം.
എനിക്കൊരു ഉറവ ആവശ്യമാണ്. എൻ്റെ കുടുംബത്തിൽ ഒരു ഉറവ ആവശ്യമാണ്. എൻ്റെ ഭവനത്തിനകത്ത്, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, എൻ്റെ ജോലിയിൽ, ആമേൻ, ഞാൻ ഭാരപ്പെടുന്ന വിഷയങ്ങളിലൊക്കെ ദൈവമേ എനിക്കൊരു ബ്ലെസ്സിങ് ആവശ്യമാണ്. എനിക്കിത് പോരാ, എനിക്കിത് പോരാ, എനിക്കൊരു പുതിയ ബ്ലെസ്സിങ് ആവശ്യമാണ്. ഈ അനുഗ്രഹം എന്ന് പറയുന്നത്, ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് ചുമ്മാതല്ല, അതിന് ജീവിതം ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടുമെന്ന്, അപ്പോൾ ആ അവൻ്റെ ജീവിതക്രമം അവിടെ പറഞ്ഞിട്ടുണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ തന്നെ രണ്ടാമത്, ഈ അനുഗ്രഹം ചുമ്മാതെ ലഭിക്കുന്നതല്ല, പ്രാർത്ഥിക്കുന്നവർക്ക് ലഭിക്കുന്നതായി സെക്കൻഡ് ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. അവൾ തൻ്റെ അപ്പനെ കണ്ടപ്പോൾ പറയുകയാണ്, ഐ നീഡ് അനദർ ബ്ലെസ്സിങ്, ഇത് പോരെ കർത്താവേ, ഇത് പോരാ, എനിക്കൊരു പുതിയ അനുഗ്രഹം കൂടെ വേണം. എനിക്ക് നിലനിൽക്കണമെങ്കിൽ ഒരു പുതിയ അനുഗ്രഹം കൂടെ വേണം. സ്ഥലമൊക്കെ തന്നു, വലിയ കാര്യമാണ്, പക്ഷെ ഉറവയില്ല. പക്ഷെ ഒന്ന് ചോദിച്ചവൾക്ക്, അവൾക്ക് താഴ്വരയിലും മലയിലും അവൻ എന്തോ ചെയ്തു, ഉറവുകളെ കൊടുത്തു. ഇന്ന് രാത്രി ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അധികമായി എനിക്കും നിങ്ങൾക്കും വേണ്ടി ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. കണ്ണുനീരോടെ, ദൈവമേ എനിക്കൊരു അനുഗ്രഹം വേണം, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ലെന്ന് പറയുന്ന ഒരു ദൈവം ഇതിന് വേണ്ടി പുതിയ ഒരു അനുഗ്രഹത്തിൻ്റെ ഉറവ ഇന്ന് രാത്രി തുറക്കുവാൻ സ്വർഗത്തിലെ ദൈവം ശക്തന വിശ്വസിക്കുന്നവരാ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തി കാട്ടെ. ഇന്ന് രാത്രി ഞാൻ ചോദിച്ചു മേടിക്കും, എനിക്ക് വേണ്ടി ആ പുതിയ ഉറവ തുറക്കാൻ എൻ്റെ ദൈവം ശക്തനാ. ചില വരണ്ട സാഹചര്യങ്ങൾ, ചില ഉണങ്ങിയ സാഹചര്യങ്ങൾ, നിലനിൽക്കാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ, ആത്മീയമാകട്ടെ, ഭൗതികമാകട്ടെ, ഏത് വിഷയമാകട്ടെ, ചില ഉണങ്ങിയ സാഹചര്യങ്ങൾ, വരണ്ടുണങ്ങിയ സാഹചര്യങ്ങൾ നിൽപ്പാൻ എനിക്കൊരു അനുഗ്രഹം ആവശ്യം. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം. നമ്മൾ വായിക്കുമ്പോൾ, ആമേൻ, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 3:2 നിക്കോദിമോസിനോട് പറയാ, രണ്ടാമത് ജനിക്കണം. നമുക്കതറിയാം, അത് ഞാൻ കൂടുതൽ പറയണ്ട. പ്രൈസലോ, രണ്ടാമതൊരു ജനനം, വീണ്ടും ജനനമെന്ന് നമ്മൾ പറയും. വീണ്ടും ജനനം അനുഭവം പ്രാപിച്ച ഓരോ ദൈവ പൈതലും ആദ്യത്തെ ജനനത്തെക്കാൾ രണ്ടാമത്തെ ജനനത്തിനാ എന്തുള്ളത് പ്രാധാന്യം. ആദ്യം നമ്മൾ ജനിച്ചത് അമ്മയുടെ ഉദരത്തിൽ കൂടെ ഈ ലോകത്തിലേക്ക് ജനിച്ച ജനനമാണ്. എന്നാൽ കൃപയാൽ യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ വീണ്ടും ജനിക്കാൻ ഭാഗ്യം ലഭിച്ചു. വീണ്ടും ജനന അനുഭവത്തിലാണോ നമ്മൾ നിൽക്കുന്നത്? ഞാൻ വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതലാണ്. എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ രണ്ടാമത് ജനിച്ച ഒരാളാണ്. ആമേൻ. ജഡത്താൽ ജനിച്ചത് ജഡം, ആത്മാവിനാൽ ജനിച്ചതാണ്, ആമേൻ, ഹല്ലേലൂയ, രണ്ടാമത്തെ ജനനം എന്ന് പറയുന്നത്. ഇന്നത്തെ തലമുറയുടെ കുഴപ്പം വീണ്ടും ജനനാനുഭവം നഷ്ടപ്പെട്ടെന്നു, അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ പരിച്ഛേദനയുടെ അനുഭവം നഷ്ടപ്പെട്ടു. യോശുവയുടെ പുസ്തകം 5:2 കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ സമയം തീർന്നു, അതുകൊണ്ട് ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. യോശുവയുടെ പുസ്തകം 2:5, അക്കാലത്ത് യഹോവ യോശുവയോട് തീക്കല്ലുകൊണ്ട് കത്തി ഉണ്ടാക്കി ഇസ്രായേൽ മക്കളെ രണ്ടാമതും പരിച്ഛേദന ചെയ്യുക എന്ന് കൽപ്പിച്ചു. എ സെക്കൻഡ് സർക്കംസിഷൻ. ആമേൻ. Why it necessitate? എന്തുകൊണ്ട് അങ്ങനെ ഒരു ആവശ്യം വന്നത്? താഴോട്ട് വായിച്ചാട്ടെ. ദൈവത്തിന് യെസ്. അടുത്ത വാക്യം, കാരണമോ മരിച്ചുപോയി എങ്കിലും അടുത്ത വാക്യം, അനുസരിക്കായതുകൊണ്ട് അവർ മരിച്ചു തുടങ്ങും വരെ ഇസ്രായേൽ മക്കൾ 40 മരുഭൂമിയിൽ സഞ്ചരിക്കേണ്ടി വന്നു. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിക്കണേ. അപ്പോ ദേർ വാസ് എ സർക്കംസൈസ്ഡ് ഫസ്റ്റ് ജനറേഷൻ.
ആമേ. അപ്പം നോക്കിയാൽ നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ്, ഞാൻ രണ്ടാമത് ജനിച്ച ആളാണ് ആമേ. അപ്പോൾ തന്നെ രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഞാൻ പരിച്ഛേദനയുള്ള ആളാണ്. ദൈവത്തിന് സ്വാമി. ഇവിടെ ഈ ദൈവം യോശുവയോട് പറയാണ്, ഒരു സെക്കൻഡ് സർക്കംസിഷൻ ആവശ്യമായിരിക്കുക ആമേൻ. കാരണം സർക്കംസിഷൻ ഉണ്ടായിരുന്ന, പരിച്ഛേദന ഉണ്ടായിരുന്ന ആദ്യത്തെ തലമുറ മുഴുവൻ മരുഭൂമിയിൽ എന്തോ ചെയ്തു, ചത്തൊടുങ്ങിപ്പോയി. ദൈവത്തിൻ്റെ സ്തോത്രം. എന്തായി പരിച്ഛേദന എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്തവനാണെന്ന് തെളിയിക്കുന്ന ശാരീരിക അടയാളമാണ്. ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്തതിൻ്റെ ശാരീരിക അടയാളമാണ് പരിച്ഛേദന എന്ന് പറയുന്നത്. അതായത് നമ്മൾ ജഡത്തിൽ മരിച്ചു, ക്രിസ്തുവിനോടുകൂടെ പാപസംബന്ധമായി മരിച്ചു, ആമേ, ഉയർത്തെഴുന്നേറ്റ് ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുന്നു എന്നുള്ളതിൻ്റെ പരസ്യമായ ഒരു 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 തെളിവാണ് നമ്മൾ സ്നാനപ്പെട്ടെന്നുള്ളത്. എന്ന് പറഞ്ഞ പോലെ പഴയ നിയമ ഇസ്രായേൽ, ആമേൻ, യഹോവയായ ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്ത് അവൻ്റെ നിയമങ്ങളിൽ നടന്നുകൊള്ളാമെന്ന് സമ്മതിക്കുന്നതിൻ്റെ തെളിവായിട്ട് ശരീരത്തിൽ ആമേൻ കാണിച്ചിരുന്ന അടയാളമാണ് പരിച്ഛേദന എന്ന് പറയുന്നത്. മനസ്സിലായോ ദൈവമക്കളെ? ആമേൻ. അപ്പം ചുരുക്കം പറഞ്ഞാൽ ഈ ഉടമ്പടിയെല്ലാം പിന്നത്തെ തലമുറ വന്നപ്പോൾ ഉടമ്പടിയെല്ലാം കാറ്റിൽ പറത്തിക്കളഞ്ഞു. യേശുവിൻ്റെ രക്തം ജയം, യേശുവിൻ്റെ രക്തം ജയം. അപ്പോൾ ദൈവം യോശുവയോട് പറഞ്ഞു, നീ സെക്കൻഡ് സർക്കംസിഷൻ, രണ്ടാമതൊരു പരിച്ഛേദന ആവശ്യമാണ്. ഇന്ന് രാത്രി ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്ത്, ദൈവത്തിനായിട്ട് സമർപ്പിച്ച ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ലോകത്തോടൊരു വേർപാടുണ്ട്. യു ആർ എ സെപ്പറേറ്റഡ് വൺ. ദൈവത്തിന് സ്തോത്രം. ജാതികൾ കാണിക്കുന്ന എല്ലാം നിനക്ക് കോപ്പി അടിക്കാൻ പറ്റത്തില്ല. യു ആർ വെരി പെക്യൂലിയർ ടു ഗോഡ്. നീ ദൈവത്തിന് ഒരു പ്രത്യേക സമ്പത്താണ്. യു ആർ വെരി പ്രഷ്യസ് ഇൻ ദ സൈറ്റ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ കാഴ്ചയിൽ നീ വളരെ വിലപ്പെട്ടവനാ. പ്രവാചകൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നിന്നെ വിലയേറിയവനും മാന്യനുമായിട്ടാ ദൈവം നിന്നെ സ്നേഹിച്ചത്. ആമേൻ. As long as we keep the separation, we are precious. എന്നാൽ ആ സെപ്പറേഷൻ നഷ്ടപ്പെട്ട് ജാതികളോടുകൂടെ ഇടകലർന്ന ജീവിത രീതിയും ആമേൻ രഹസ്യവും പരസ്യവുമായ ജീവിത രീതി ആ നിലവാരത്തിലേക്ക് അതപ്പതിക്കുമ്പോൾ നമ്മൾ ആരായി മാറുക? പരിച്ഛേദനയില്ലാത്തവരായി, ദൈവവുമായിട്ട് ബന്ധമില്ലാത്തവരായി മാറുകയാണ്. കൃപ കൃപ കൃപ. ഇസ്രായേലിനെ കുറിച്ച് പറയുമ്പോൾ ഇതാ തനിച്ച് പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടിട്ടില്ലെന്നാണ് പറഞ്ഞത്. മരുഭൂമിയോ ചാത് പറയും. എന്നാൽ വാഗ്ദത്ത് നാട്ടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരെണ്ണത്തിന് പരിച്ഛേദനയില്ല. അനുഗ്രഹം ലഭിച്ചപ്പോൾ, ദൈവം വാഗ്ദത്തം ചെയ്തത് പലതും ചെയ്തപ്പോൾ, ആമേൻ, അത് അനുഭവിക്കാൻ വന്നവൻ എന്തില്ല? പരിച്ഛേദനയില്ല. പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്ത് ആ വാഗ്ദത്തത്തെ നോക്കിപ്പാർത്തവർ അതിനുവേണ്ടി യാത്ര ചെയ്തവരാ. എന്നാൽ പിൻതലമുറ അത് അനുഭവിക്കാൻ യോഗ്യരായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ എന്തോ ഇല്ല. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ വിശദമാക്കാതെ ആത്മീയ മർമ്മം പിടികെട്ടവർക്കായി സ്തോത്രം ചെയ്യും. ഇന്ന് രാത്രി പണ്ടാരവുമൊക്കെ കരഞ്ഞതിൻ്റെ ഫലമായി, പണ്ടാരവുമൊക്കെ നിലവിളിച്ചതിൻ്റെ ഫലമായി, പണ്ടാരവുമൊക്കെ നിന്ദിക്കപ്പെട്ടതിൻ്റെ ഫലമായി, ഉടമ്പടി ചെയ്ത ദൈവത്തോട് പറ്റിച്ചേർന്ന് നിന്ന് ലോകത്തോട് വേർപാട് പാലിച്ച് നിന്നതിൻ്റെ ഫലമായിട്ട് ഒത്തിരി അനുഗ്രഹങ്ങൾ ഞാനും നിങ്ങളും അനുഭവിക്കുന്നുണ്ട്. പക്ഷേ അനുഗ്രഹം അനുഭവിക്കുന്ന ആമേൻ കനാൻ ദേശത്ത് വന്നു കയറിയ തലമുറയ്ക്ക് എന്തോ ഇല്ല, പരിചേതനയില്ല, വേർപാടില്ല. ഇന്ന് രാത്രി കർത്താവേ, എനിക്കും എൻ്റെ കുടുംബത്തിനും വീണയുടെ സെക്കൻഡ് സർക്കംസിഷൻ, ഹൃദയത്തിനൊരു പരിചേദന, ചെവിക്കൊരു പരിചേദന, സർവംഗമായി ദൈവത്തിനായിട്ട് വേർപെട്ട അനുഭവത്തിലേക്ക്, ഐ ആം ഫോർ ക്രൈസ്റ്റ്, ഞാൻ ക്രിസ്തുവിന് വേണ്ടി മാത്രമാണ്, ഐ ആം സെപ്പറേറ്റഡ് ഫോർ ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ മുദ്ര എൻ്റെ മേലുണ്ട്, ഞാൻ ക്രിസ്തുവിൻ്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ
അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും എന്തോ ചെയ്തിരിക്കുകയാണ്, ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്. ഐ ആം ക്രൂസിഫൈഡ് ടു ദ വേൾഡ് ആൻഡ് ദ വേൾഡ് ഈസ് ക്രൂസിഫൈഡ് ടു മീ. ലോകം എനിക്കും ഞാൻ ലോകത്തിനും എന്താണ്? ക്രൂശിക്കപ്പെട്ടിരിക്കുക. ദാറ്റ് ഈസ് കോൾഡ് സർക്കംസിഷൻ. അതാണ് പരിച്ഛേദന. ഐ ആം സെപ്പറേറ്റഡ് വൺ, ഐ ആം പ്രഷ്യസ് ഇൻ ദ സൈറ്റ് ഓഫ് ദ ലോർഡ്. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? എവിടെങ്കിലും അത് നഷ്ടപ്പെട്ടെങ്കിൽ, എവിടെങ്കിലും നഷ്ടപ്പെട്ടെങ്കിൽ, ഇന്ന് രാത്രി കർത്താവേ എനിക്കൊരു രണ്ടാമതൊരു പരിച്ഛേദന, ഉടമ്പടി പുതുക്കി, ഉടമ്പടി പുതുക്കി എൻ്റെ കർത്താവിനോട് ചേർന്ന് കർത്താവിനോട്ട് ജീവാൻ എന്നെ സഹായിക്കണം. ലാസ്റ്റിൽ ഒന്നുകൂടെ, ഇതൊക്കെ എന്തിനാ പറയുന്നെന്നറിയാമോ? ഇവിടെ മോള് സാക്ഷ്യം പറഞ്ഞ പോലെ രണ്ടാമത് പ്രത്യക്ഷനാകുന്ന ഒരു കർത്താവുണ്ട്. ആമേൻ. എബ്രായ ലേഖനം 9:28 അമ്മോള് പറഞ്ഞത്, അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. സ്തോത്രം, സ്തോത്രം. നമ്മുടെ കർത്താവ് രണ്ടാമത് വരാറായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആര് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ കർത്താവ് വരും. ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുക, വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുക. കർത്താവിൻ്റെ രണ്ടാം വരവിന് മുന്നോടിയായി സംഭവിക്കേണ്ട കാര്യങ്ങളിലേക്കാണ് ആമേൻ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. അവൻ ഒന്നുകൂടെ തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. ആ പ്രത്യക്ഷതയ്ക്ക് മുമ്പ് രണ്ടാമത് പ്രാപിക്കണ്ട ചിലതാ പ്രാപിക്കണ്ടേ, അല്ലെ പിന്നെ ഒരിക്കലും പറ്റുകയില്ല. ഇറ്റ് ഇസ് നൗ ഓർ നെവർ. ഇപ്പം പ്രാപിച്ചില്ലെങ്കിൽ പിന്നെ ഒരിക്കലും പറ്റത്തില്ല. കാരണം ആ പ്രത്യക്ഷത ഇനി അടുത്തായിരിക്കുക. സ്തോത്രം, സ്തോത്രം. അതിൻ്റെ ഈറ്റ് നോവിൻ്റെ ആരംഭം എന്ന് പറഞ്ഞ് പറഞ്ഞ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ആ ദിവസങ്ങളിൽ തുർക്കിയിലുണ്ടായ ഭൂചലനം, സിറിയയിലുണ്ടായ ഭൂചലനം, ഏതാണ്ട് 50,000 പേര് തുടച്ചു മാറ്റപ്പെട്ടു. പട്ടിണിയുണ്ടോ? ക്ഷാമമുണ്ടോ? ഉണ്ട്. നമ്മുടെ തൊട്ടയൽ രാജ്യമായ പാകിസ്ഥാനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. 1 കിലോ മാവിന് വേണ്ടി, ഒരാട്ടമാവിന് വേണ്ടി 3,000 രൂപ അവരെ കൊടുക്കാനും ക്യൂവിൽ നിൽക്കാനും ആമേൻ ലൂട്ട് ചെയ്യാനും ജനം തയ്യാറാവുക. അത്രമാത്രം ദാരിദ്ര്യമുണ്ട് ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങൾ. അപ്പം വേദപുസ്തകം പറഞ്ഞ ആ സംഭവങ്ങൾ ചെയിനായിട്ട് അങ്ങ് നടന്നുകൊണ്ടിരിക്കുക. പാപം കൂടാതെ അവൻ രണ്ടാമത് പ്രത്യക്ഷനാകാനുള്ള സമയമായെങ്കിൽ ഇന്ന് രാത്രി വീണ്ടും പ്രാപിക്കേണ്ടതെല്ലാം ദൈവവേദിൽ പ്രാപിക്കണം. ഒരു നിമിഷം എല്ലാ കണ്ണുകളും ഒന്നടച്ച ലോർഡ്, ഒരാത്മീയ പക്വതയ്ക്കായിട്ട് എൻ്റെ കർത്താവേ എനിക്ക് രണ്ടാമതൊരു അനുഗ്രഹം ആവശ്യം. ഒരു ശിശുവായിരിക്കാനല്ല എന്നെ കണ്ടത്, എനിക്കൊരു ആത്മീയ വളർച്ച ആവശ്യമാണ്. സോ ഐ നീഡ് എ സെക്കൻഡ് ബ്ലെസ്സിംഗ് ലോർഡ്. ലോർഡ്, ഐ നീഡ് എ സെക്കൻഡ് ടച്ചിങ് ഇൻ മൈ സ്പിരിച്വൽ ഐ. എൻ്റെ ആത്മീയ നേത്രങ്ങളെ രണ്ടാമതൊന്ന് സ്പർശിക്കണം. സോ ദാറ്റ് ഐ മേ റെക്കഗ്നൈസ്, ആമേൻ, ഞാനൊന്ന് തിരിച്ചറിയട്ടെ നിൻ്റെ വിളിയാലുള്ള ആശ. Hope behind your calling. Praise the Lord. Athave veendum jannam praapichavanaanennulla oru chintha enikku eppozhum undaagum. Ente jeevitha saahiryangale sambushtamaakkunna oru anugraham koode. Amen. Aa kesiya chodichu medichathu pole njan angeyodu chodikkiyaanu. ഇന്ന് രാത്രി എൻ്റെ ജീവിത സാഹചര്യങ്ങളെ, ആത്മീകവും ഭൗതികമായ എല്ലാ ജീവിത സാഹചര്യങ്ങളെയും സമ്പുഷ്ടമാക്കുന്ന ഒരു സെക്കൻഡ് ബ്ലെസ്സിംഗ്. ലോർഡ്, സംവെയർ ഐ ലോസ്റ്റ് മൈ സർക്കംസിഷൻ, മൈ സെപ്പറേഷൻ, ഐ നീഡ് എ സെക്കൻഡ് സർക്കംസിഷൻ. ഒറ്റ കാര്യത്തിന് വേണ്ടിയാ കർത്താവ് അങ്ങയുടെ വരവെങ്കിൽ എനിക്ക് എടുക്കപ്പെടണം. അങ്ങ് രണ്ടാമത് പ്രത്യക്ഷനാകുമ്പോൾ, കാഹളം ധ്വനിക്കുമ്പോൾ അവൻ എനിക്കും എടുക്കപ്പെടണം. എത്ര പേരിന്ന് രാത്രി സമർപ്പിക്കും? സമർപ്പണത്തോടെ ഒരു നിമിഷം നിങ്ങളുടെ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കുമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പിതാവേ, ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് സംസാരിച്ചുകൊണ്ടിരുന്നതിനാൽ സ്തോത്രം. സമർപ്പണത്തോടെ ഉയർത്തപ്പെട്ട ഈ കരങ്ങളെ അനുഗ്രഹിക്കണമേ. ഒരു രണ്ടാമതൊരു അനുഗ്രഹം, രണ്ടാമതൊരു തൊടൽ, രണ്ടാമതൊരു തൊടൽ. ആമേൻ. ഒരു പുതിയ ഉറവയുടെ അനുഗ്രഹം, ഒരു പുതിയ സർക്കംസിഷൻ. കർത്താവേ,
ഇന്ന് രാത്രി നിന്റെ ജനത്തെ നൽകി അനുഗ്രഹിക്കണം. മഹത്വം അങ്ങയ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. അവസരം തന്ന ദൈവദാസനോട് നന്ദി അറിയിക്കുന്നു. വീണ്ടും നിങ്ങളുടെ പ്രാർത്ഥന ചോദിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവ് സഹായിക്കും.